പ്രൊമോ വേറെ ലെവലാണ് എന്താണ് ഈ ഗെയിമെന്ന് അറിയാമോ അപ്പോൾ റോക്കി പറയും അപ്പം മെസ് എൻ്റർടൈൻമെൻറ്റ് അത് അപ്പോൾ തന്നെ ലാലേട്ടനെ അലർട്ട് എന്നിട്ട് ഇതൊക്കെ തന്നെയാണോ ചെയ്യുന്നത് നേരെ രതീഷിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യം എന്താണ് വീട് കത്തി പോവോ എന്ന് വിളിക്കുന്നുണ്ട് ജാൻമനേൻ്റെ മറ്റേ സിഗരറ്റിൻ്റെ കേസാണ് അല്ല ചെയ്യാൻ പാത്ത ഓ നിങ്ങൾ ചെയ്യാൻ പാത്ത ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത് പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ വയ്ക്കണം ഞങ്ങളെ ചെല്ലപ്പെടുത്താൻ വെറുതെ ഇങ്ങോട്ട് വരരുതെന്നുള്ളൊരു പ്രൊമോ ആണ് കാണിച്ചിരിക്കുന്നത് പ്രൊമോ കണ്ടിട്ട് ഫുൾ ഓൺ വൈബായിട്ട് ഫയർ ആയിട്ട് കട്ട കലിപ്പായിട്ട് നല്ല അടിപൊളി കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ലാലേട്ടനെ കണ്ടിട്ട് ആ ഒരു സമയമായ മതി കാണാന്നുള്ള വെയിറ്റിങ്ങിൽ ഇരിക്കുകയായിരിക്കും അപ്പോൾ ശരിയാണ് ഇത്തവണത്തെ സീസൺ സിക്സിൽ ഫസ്റ്റ് ഡേ ഓൺവേഴ്സ് തന്നെ സെക്കൻഡ് ഡേ ഓൺവേഴ്സ് തന്നെ കട്ട കലിപ്പും വഴക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എപ്പോൾ നോക്കിയാലും വഴക്കായി കഴിഞ്ഞാൽ എന്താണ് ഒരു സ്വസ്ഥതയും സൗഹൃദയും സമാധാനവും ഉണ്ടാകുക അവിടെ പരമാവധി അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ കണ്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് വേണം ഫ്രണ്ട്ഷിപ്പ് വേണം നല്ല നല്ല മെസ്സേജസ് കൊടുക്കണം അങ്ങനെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാം അതിൻ്റെ ഇടയിൽ കൂടെ അതെ ഈ വഴക്കെന്ന് പറയുന്നത് മാത്രമല്ലല്ലോ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇത്രയും പ്രഷർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഈ ഇവരുടെ കലബിലെ വഴക്ക് കേട്ടിട്ടുള്ള ഒരു സൂര്യക്കേടിന്റെ ആയിരിക്കും അല്ലെങ്കിൽ സംഭവം മാറ്റി മാറ്റിപ്പിടിച്ചാലോ ഒരു ദാക്ഷിരും ഇല്ലാത്ത രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇൻ ബ്രാക്കറ്റ് പ്രൊമോയിൽ ഓക്കെ കട്ട കളിപ്പാണ് പക്ഷേ ഫുൾ എപ്പിസോഡ് കണ്ടു വരുമ്പോൾ സംഭവം ഇങ്ങനെ ഈസ് ഔട്ട് ചെയ്ത് ആറിപ്പോവോ അയ്യോ പ്രൊമോ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു പക്ഷേ സീസൺ എപ്പിസോഡ് കണ്ടപ്പോൾ ആറി തണുത്തു പോയി എന്നുള്ളൊരു ബൈബിലോട്ടാവോ എന്ന് എനിക്കറിയില്ല റോക്കി ബായ്ക്ക് നല്ല ചീത കേൾക്കുന്നുണ്ട് ജാൻമനയുടെ കേസിന് രതീഷിനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ പുറത്തൊരു ചർച്ചാ വിഷയവും സംസാരം ആയതുകൊണ്ടാണ് ലാലേട്ടൻ സീ വീക്കെൻഡിൽ വന്നിട്ട് എടുത്ത് സംസാരിച്ച് ആരോടാണോ കൂടുതൽ ചൂടാവുന്നത് ആ ആൾ പുറത്ത് വൈറലാണ് ആൾ പുറത്ത് ഏറെ എന്തോ ആയിക്കൂടെ ഒരു ചർച്ചാ വിഷയമാണ് ഈ വിളിക്കുന്ന വിളിച്ച് ഫയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എന്നുള്ള സംഭവത്തിന് നോ ഡൗട്ട് എന്തായാലും അടിപൊളിയായിട്ടുള്ള പ്രൊമോ ആണ് വന്നിരിക്കുന്നത് ലാരൻ്റെ കോസ്റ്റ്യൂമും ലുക്കും ഒക്കെ വേറെ ലെവലാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഇനി വാണിങ് കൊടുക്കും എവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയും അതേപോലെ സുരേഷേട്ടനെ എട്ട്നെ ഗെ എന്ന് വിളിച്ച കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഇറങ്ങിപ്പോക്കിൻ്റെ കാര്യത്തിനെല്ലാത്തിനും രതീഷിന് എന്തായാലും ബമ്പർ ഓഫർ കുറേ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഓരോ റൗണ്ടിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് രതീഷ് എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും അപ്പോൾ സീസണിലേക്കും വെച്ചിട്ടോ സീസണിൽ മാറ്റി പിടിച്ചാലും ചോദിച്ചാൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ടാഗ് ലാൻ തന്നെയാണ് കാരണം നമ്മൾ പഴയ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലോ ഒന്നും ബീൻ ബാഗും നമ്മുടെ എന്താണ് സ്വിമ്മിംഗ് പൂളും ഇല്ല ഇത്തവണ അതേ എത്ര പേർ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല അതുമാത്രമല്ല ചീത്ത പറയുന്ന കാര്യത്തിലാണെങ്കിലും എവിഷൻ്റെ എവിഷൻ ഇത്തവണ നോക്കാം കഴിഞ്ഞവണ ഉണ്ടായിരുന്നില്ല ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷെ എന്തായാലും പ്രൊമോയിൽ വന്നിട്ട് ഫുൾ കത്തി തീയായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ആ തീ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അണഞ്ഞു പോവാതെ ആ ഒരു ഫയർ തന്നെ നിൽക്കട്ടെ ജീ രീഷ് ഗാദി ഇങ്ങനെ ചിരിച്ചപ്പോൾ തന്നെ ലാലോടേം ചിരിക്കാൻ പറഞ്ഞാലോന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖം പ്ലിങ്ങായി അപ്പോൾ അതിന് കുറേ ചീത്ത കേൾക്കും എന്തായാലും